എന്ത് നീക്കിക്കളയണം? അടുത്തത് മൂന്നാമത്തെ ചോദ്യം. ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ക്ലൂ തരാം. ഈ ചോദ്യം നിയമാവർത്തന പുസ്തകത്തിൽ നിന്നാണ്. നിന്റെ മേലങ്കിയുടെ നാലറ്റത്തും എന്ത് ഉണ്ടാകണം? ഒരിക്കൽ കൂടി പറയാം, നിന്റെ മേലങ്കിയുടെ നാലറ്റത്തും എന്ത് ഉണ്ടാകണം? സ്വന്തമായ ഒരു വീടെന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ്. അതില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അടുത്ത ചോദ്യം ഒരു വീടുമായി ബന്ധപ്പെട്ടതാണ്. നാലാമത്തെ ചോദ്യം, വീട് പണിയുമ്പോൾ പുരമുകളിൽ ചുറ്റും എന്ത് കെട്ടണം? ഒരിക്കൽ കൂടി ആവർത്തിക്കാം, വീട് പണിയുമ്പോൾ പുരമുകളിൽ ചുറ്റും എന്ത് കെട്ടണം? അഞ്ചാമത്തെ ചോദ്യം, ഏത് രാജ്യത്തിൽ നിന്നാണ് തിന്മ നീക്കിക്കളയണം എന്ന് പറയുന്നത്? ഏത് രാജ്യത്തിൽ നിന്നാണ് തിന്മ നീക്കിക്കളയണം എന്ന് പറയുന്നത്? ഇനി ആറാമത്തെ ചോദ്യം, നിങ്ങൾ ഈ പെലിക്കൻ പക്ഷികളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മുടെ പള്ളിയുടെ മുകളിൽ മനോഹരമായി കൊത്തിവെച്ചിരിക്കുന്ന ചിത്രം ഈ പെലിക്കൻ പക്ഷിയുടേതാണ്. മുട്ടയിട്ട് അടയിരുന്ന് തന്റെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞതിന് ശേഷം സ്വന്തം നെഞ്ചു പിളർന്ന് രക്തവും മാംസവും അവർക്ക് ഭക്ഷണമായി നൽകുന്ന അമ്മയാണ് ഈ പെലിക്കൻ പക്ഷി. ഈ ത്യാഗപൂർണമായ മനോഭാവം നമുക്ക് മാതൃകയാക്കാം. ചോദ്യം, തള്ളപ്പക്ഷിയെ പറന്നു പോകാൻ അനുവദിച്ചതിന് ശേഷം എന്ത് നിനക്ക് എടുക്കാം? ഒരിക്കൽ കൂടി, തള്ളപ്പക്ഷിയെ പറന്നു പോകാൻ അനുവദിച്ചതിന് ശേഷം എന്ത് നിനക്ക് എടുക്കാം? ഇനി ഏഴാമത്തെ ചോദ്യം, നിന്റെ സഹോദരന്റെ കാളയോ ആടോ വഴിതെറ്റി അലയുന്നത് കണ്ടാൽ അതിനെ എവിടെ തിരിച്ചെത്തിക്കണം? ഒരിക്കൽ കൂടി, നിന്റെ സഹോദരന്റെ കാളയോ ആടോ വഴിതെറ്റി അലയുന്നത് കണ്ടാൽ അതിനെ എവിടെ തിരിച്ചെത്തിക്കണം? ഇനി എട്ടാമത്തെ ചോദ്യം, കുറ്റക്കാരെ പിടിച്ച് ചാട്ടുകൊണ്ട് അടിക്കുന്നത് ആര്? പണ്ട് യഹൂദ കാലഘട്ടങ്ങളിൽ മനുഷ്യർ ചെയ്തിരുന്ന ചില തെറ്റുകൾക്ക് കൊടുത്തിരുന്ന ശിക്ഷ വളരെ കഠിനമായിരുന്നു. ചാട്ടുകൊണ്ട് അടിക്കുക, കണ്ണ് ചൂഴ്ന്നെടുക്കുക, തീയിലെറിയുക, അങ്ങനെയുള്ള ശിക്ഷകളാണ് മനുഷ്യർക്ക് നൽകിയിരുന്നത്. ചോദ്യം ഒരിക്കൽ കൂടി, കുറ്റക്കാരെ പിടിച്ച്
ചോദ്യം ഒരിക്കൽ കൂടി. ആഡംബരത്തിൽ മതിമറക്കരുത്, അത് നിന്നെ ഡാഷ് ആക്കും. ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ. അടുത്ത മത്സരം 13-ാം തീയതി വ്യാഴാഴ്ചയാണ്, ഇതേ സമയം. നിങ്ങൾ ഒരുങ്ങി വരേണ്ട വചനഭാഗം നിയമാവർത്തനങ്ങൾ 23-ാം അധ്യായവും പ്രഭാഷകൻ 19-ാം അധ്യായവും. എന്നെ ശ്രവിച്ചിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ശുഭരാത്രി.